हिस्ट्री पर अब रोबोट कोचि हिस्ट्री आरजे लिसन ओके फर्स्ट पॉइंट ही डेमोंस्ट्रेटेड द रोल ऑफ बैक्टीरिया इन कॉसिंग डिजीज अद बैक्टीरिया कारण रोग मीन रोग बैक्टीरिया कारण कंपिड़ी नेक्स्ट पॉइंट ही इज वाइडली रिगार्डेड एज वन ऑफ द फाउंडर्स ऑफ द साइंस ऑफ द बैक्टीरियोलॉजी एंड माइक्रोबायोलॉजी अद्हम माइक्रोबायोलॉजी बैक्टीरियोलॉजी साइंसिन्टे कॉन्ट्रिब्यूशन्स प्रधान पंग वहिच्चिट्टुंड ओके नेक्स्ट इद्देहम फादर ऑफ मेडिकल माइक्रोबायोलॉजी अरियप्पेडुन्नु मेडिकल माइक्रोबायोलॉजी पितावन इद्देहम अरियप्पेडुन्नु देन इद्देहत्तिन नाल अडिस्थान तत्वങ്ങളുണ്ട് അല്ലെങ്കിൽ നാല് ഊഹങ്ങളുണ്ട് ओके इन दैट फर्स्ट पॉइंट द माइक्रो ऑर्गानिज्म मस्ट बी प्रेजेंट इन एवरी इंस्टेंस ऑफ डिजीज एंड आब्सेंट फ्रॉम हेल्दी इंडिविजुअल्स ओके അതായത് എവരി സിറ്റുവേഷനിൽ അതായത് ഏതൊരു ഡിസീസ് കണ്ടീഷൻസിന്റെ സന്ദർഭത്തിലും എന്താണ് മൈക്രോ ഓർഗാനിസം പ്രസന്റ് ആണ് പക്ഷേ എന്താണ് ഹെൽത്തി ഇൻഡിവിജ്വൽസ് ഈ മൈക്രോ ഓർഗാനിസംസ് ആബ്സെന്റ് ആയിരിക്കും ഓക്കേ നെക്സ്റ്റ് പോയിന്റ് ദ മൈക്രോ ഓർഗാനിസം മസ്റ്റ് ബി കാപ്പബിൾ ഓഫ് ബീയിങ് ഐസൊലേറ്റഡ് ആൻഡ് ഗ്രോത്ത് ഇൻ പ്യുവർ കൾച്ചർ മീൻസ് അതായത് ഓരോ മൈക്രോ ഓർഗാനിസത്തിലും ഐസൊലേറ്റ് ചെയ്ത് ജീവിക്കാനുള്ള കഴിവുണ്ട് അതുപോലെ തന്നെ പ്യുവർ കൾച്ചറിൽ വളരുകയും ചെയ്യും മീൻസ് ഓരോ സ്പീഷീസിനും പ്രത്യേകം പ്രത്യേകം വളരാനുള്ള കഴിവ് ഉണ്ട് നെക്സ്റ്റ് വൺ വെൻ ദ മൈക്രോ ഓർഗാനിസം ഈസ് ഇനോക്കുലേറ്റഡ് ഇൻടു ഹെൽത്തി ഹോസ്റ്റ് ദ സെയിം ഡിസീസ് കണ്ടീഷൻ മസ്റ്റ് റിസൾട്ട് അതായത് ഏത് രോഗാണുവാണോ അല്ലെങ്കിൽ ഏത് മൈക്രോ ഓർഗാനിസം ആണോ ഒരു ഹെൽത്തി ഹോസ്റ്റിൽ പ്രവേശിക്കുന്നത് അതേ ആ രോഗാണുവിൻ്റെ തന്നെ സെയിം കണ്ടീഷൻ നമുക്ക് റിസൾട്ടായിട്ട് കിട്ടും ഓക്കെ നെക്സ്റ്റ് പോയിന്റ് ദ സെയിം മൈക്രോ ഓർഗാനിസം മസ്റ്റ് ബി റീ ഐസൊലേറ്റഡ് ഫ്രം ദ എക്സ്പെരിമെൻ്റലി ഇൻഫെക്റ്റഡ് ഹോസ്റ്റ് അതായത് ഈ മനുഷ്യരിൽ അറ്റാക്ക് ചെയ്ത ആ ഹോസ്റ്റ് ആ ഒരു മൈക്രോ ഓർഗാനിസത്തെ നമുക്ക് എക്സ്പെരിമെൻ്റ് പരീക്ഷണാർത്ഥം നമുക്ക് എന്ത് ചെയ്യാം വേർതിരിച്ച് എടുക്കാൻ സാധിക്കും ഇത്രയാണ് റോബർട്ട് കോച്ചിൻ്റെ പോസ്റ്റുലേറ്റ്സ് എന്ന് അറിയപ്പെടുന്നത് ഓക്കെ കീർത്തന കീർത്തന ഓക്കെ ഫാദർ ഓഫ് മോഡേൺ മൈക്രോബയോളജി ആരാ ഓക്കെ ഗുഡ് മ്യൂട്ട് ചെയ്തോ ഫർസാന 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 ഓക്കെ ഷബീബ ആ കേൾക്കുന്നുണ്ടോ ഫർസാന കേൾക്കുന്നില്ലേ ഓക്കെ ആനിമാൽക്യൂൾസ് പറഞ്ഞാൽ എന്താ ആനിമാൽക്യൂൾസ് ബാക്ടീരിയയും പ്രോട്ടോസോമിനെയും കൂടി കൂട്ടിച്ചേർത്ത് പറയുന്ന പേരാണ് ആനി മാലിക്യൂൾസ് മനസ്സിലായില്ലേ ഓക്കെ ഗുഡ് ഓക്കെ മ്യൂട്ട് ചെയ്തോ ഓക്കെ അരുണിമ ഓക്കെ ഫാദർ ഓഫ് മെഡിക്കൽ മൈക്രോബയോളജി എന്ന് അറിയപ്പെടുന്ന ആരാണ് Robert Koch. Okay, good. Okay, നമുക്ക് അടുത്ത ശാസ്ത്രജ്ഞനിലോട്ട് പോകാം. Okay, അടുത്ത ശാസ്ത്രജ്ഞൻ ആൽബർട്ട് സോറി അലക്സാണ്ടർ ഫ്ലെമിംഗ്. അടുത്ത ശാസ്ത്രജ്ഞൻ അലക്സാണ്ടർ ഫ്ലെമിംഗ് ഓക്കെ അലക്സാണ്ടർ ഫ്ലെമിനെ കുറിച്ചാണ് പറയുന്നത് ഈ നാല് ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചാണ് നമുക്ക് പ്രധാനമായിട്ട് ഹിസ്റ്ററിയിൽ പഠിക്കാനുണ്ട് ലാസ്റ്റത്തെ സയൻറ്റിസ്റ്റാണ് ആര് അലക്സാണ്ടർ ഫ്ലെമിംഗ് ഹി ഈസ് ക്രെഡിറ്റഡ് വിത്ത് ദ ഡിസ്കവറി ഓഫ് പെൻസിലിൻ ഇൻ 1928 അതായത് ഇദ്ദേഹമാണ് പെൻസിൽ എന്ന് പറഞ്ഞ വാക്സിൻ കണ്ടുപിടിച്ചത് ഓക്കെ അതായത് പെൻസിലിൻ ഇസ് ദ ഫസ്റ്റ് ആൻറ്റിബയോട്ടിക് പെൻസിലിനാണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ച ആൻറ്റിബയോട്ടിക് ഒന്നുകൂടി പറയാം അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് അതായത് പെൻസിലിൻ്റെ ഡിസ്കവറി അല്ലെങ്കിൽ പെൻസിലിൻ കണ്ടുപിടിക്കാൻ സഹായിച്ച ശാസ്ത്രജ്ഞൻ പെൻസിലിനാണ് ഫസ്റ്റ് ആൻറ്റിബയോട്ടിക് ഓക്കെ ഒന്നുകൂടി പറയാം അലക്സാണ്ടർ ഫ്ലെമിംഗ് ഹീ ഈസ് ക്രെഡിറ്റഡ് വിത്ത് ദ ഡിസ്കവറി ഓഫ് പെൻസിലിൻ ഇൻ 1928 ഓക്കെ പെൻസിലിൻ ഈസ് ദ ഫസ്റ്റ് ആൻറ്റിബയോട്ടിക് ഓക്കെ ആൻറ്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഓക്കെ അതായത് ആൻറ്റിബയോട്ടിക് എക്സാമ്പിൾ ആണ് പെൻസിലിൻ
ഓക്കേ ഫസ്റ്റത്തെ ആന്റിബയോട്ടിക് ആണ് പെൻസിലിൻ ഓക്കേ അലക്സാണ്ടർ ഫ്ലെമിംഗിനെ കുറിച്ച് ഇത്രയും പഠിച്ചാൽ മതി ഓക്കേ ഓക്കേ അപ്പോൾ ഹിസ്റ്ററി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കേ ഒന്നും കൂടി പറയാം ഒന്നും കൂടി ഹിസ്റ്ററി ഞാൻ ഒന്നും കൂടി ജസ്റ്റ് കൺക്ലൂഡ് ചെയ്തുതരാം ഓക്കേ ഇൻ ദാറ്റ് ഹിസ്റ്ററി മൈക്രോബ്സ് ഡിസ്കവേർഡ് ഇൻ ദ ലേറ്റ് 17th സെഞ്ചുറി അതായത് 17th നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ് മൈക്രോബ്സിനെ കുറിച്ചുള്ള പൂർണ്ണമായ പഠനം നടന്നത് ദെൻ ഫസ്റ്റ് ഒബ്സർവ്ഡ് ബൈ ആൻ്റണി വാൻ ലീവൻഹുക്ക് അതായത് ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തത് മൈക്രോ ഓർഗാനിസത്തെ കുറിച്ച് ഒബ്സർവ് ചെയ്തത് ആൻ്റണി വാൻ ലീവൻഹുക്ക് എന്ന് പറഞ്ഞാൽ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹമാണ് ഫാദർ ഓഫ് മൈക്രോബയോളജി ഓക്കെ ആൻ്റണി വാൻ ലീവൻഹുക്കിനെ കുറിച്ചാണ് ഇനി പറയുന്നത് ഇൻ 1676 ഹി ഒബ്സർവ്ഡ് ആൻഡ് ഡിസ്ക്രൈബ്ഡ് ഇൻ മൈക്രോ ഓർഗാനിസം സച്ച് എസ് ബാക്ടീരിയ ആൻഡ് പ്രോട്ടോസോവ ആസ് ആനി മാലിക്യൂൾസ് അതായത് ബാക്ടീരിയനെയും പ്രോട്ടോസോവനെയും കൂടി കൂട്ടിച്ചേർത്ത് അദ്ദേഹം വിളിച്ച പേരാണ് ആനി മാലിക്യൂൾസ് നെക്സ്റ്റ് സയൻറ്റിസ്റ്റിലോട്ട് പോകുമ്പോൾ ലൂയിസ് പാസ്ചർ ലൂയിസ് പാസ്ചറാണ് ഹീസ് ഫാദർ ഓഫ് മോഡേൺ മൈക്രോബയോളജി ആൻഡ് ബാക്ടീരിയോളജി അതായത് മോഡേൺ മൈക്രോബയോളജിൻ്റെയും അതുപോലെ തന്നെ ബാക്ടീരിയോളജിയുടെയും പിതാവ് എന്നറിയപ്പെടുന്നത് ലൂയിസ് പാസ്ചറാണ് ഹി ഇൻവെൻറ്റഡ് ദ പ്രോസസ് ഓഫ് പാസ്ചറൈസേഷൻ ഫെർമെൻറ്റേഷൻ ആൻഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇഫക്റ്റീവ് വാക്സിൻസ് അതായത് ഇദ്ദേഹമാണ് പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സും അതുപോലെ തന്നെ ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സെല്ലാം കണ്ടുപിടിച്ചത് അതുകൂടാതെ തന്നെ ഇഫക്റ്റീവ് ആയിട്ടുള്ള വാക്സിൻസിൻ്റെ ഡെവലപ്മെൻറ്റിനും ഇദ്ദേഹം സഹായിച്ചിട്ടുണ്ട് അതായത് വാക്സിൻസ് എന്ന് പറയുമ്പോൾ റേബീസ് ആൻഡ് ആന്ത്രാക്സ് എന്ന് പറഞ്ഞ കണ്ടീഷൻസിനുള്ള വാക്സിൻസിൻ്റെ ഡെവലപ്മെൻറ്റിനാണ് സഹായിച്ചത് റേബീസ് എന്ന് പറഞ്ഞാൽ പേവിഷബാധ ആന്ത്രാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കന്നുകാലികളിലെല്ലാം കാണപ്പെടുന്ന രോഗം ഈ രണ്ട് രോഗങ്ങൾക്കുമുള്ള വാക്സിൻസിൻ്റെ ഡെവലപ്മെൻറ്റിനും ലൂയിസ് പാസ്ചർ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് ശാസ്ത്രജ്ഞനിലോട്ട് പോകുന്നത് റോബർട്ട് കോച്ച് ആണ് റോബർട്ട് കോച്ച് ഹി ഡെമോൺസ്ട്രേറ്റ് ദ റോൾ ഓഫ് ബാക്ടീരിയൻ കോസിങ് ഡിസീസ് അതായത് രോഗങ്ങൾക്ക് കാരണമായ ബാക്ടീരിയയെ അദ്ദേഹമാണ് ഡിസ്ക്രൈബ് ചെയ്തത് അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് ദെൻ ഹീ ഈസ് വൈഡ്ലി റിഗാർഡഡ് ആസ് വൺ ഓഫ് ദ ഫൗണ്ടേഴ്സ് ഓഫ് ദ ബാക്ടീരിയോളജി ആൻഡ് മൈക്രോബയോളജി ഇദ്ദേഹവും എന്താണ് മൈക്രോബയോളജി ബാക്ടീരിയോളജി എന്ന് പറഞ്ഞാൽ സയൻസിൽ പ്രധാന കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട് വഹിച്ചിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് ഇദ്ദേഹം എന്തായിട്ട് അറിയപ്പെടുന്നുണ്ട് ഫാദർ ഓഫ് മെഡിക്കൽ മൈക്രോബയോളജി മെഡിക്കൽ മൈക്രോബയോളജിയുടെ പിതാവെന്നും ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട് ദെൻ ഇദ്ദേഹത്തിന് നാല് തത്വങ്ങൾ അതാണ് കോച്ച് പോസ്റ്റുലേറ്റ്സ് എന്ന് അറിയപ്പെടുന്നത് പോസ്റ്റുലേറ്റ്സ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാന തത്വങ്ങൾ അല്ലെങ്കിൽ ഊഹങ്ങൾ കോച്ച് പോസ്റ്റുലേറ്റ്സ് ഇത് എക്സാമിൻസിനൊക്കെ ചോദിക്കുന്നതാണ് ഓക്കെ നാല് തത്വങ്ങളാണ് അദ്ദേഹത്തിന് ഉള്ളത് അല്ലെങ്കിൽ നാല് ഊഹങ്ങളാണ് അദ്ദേഹത്തിൻ്റെത് ഓക്കെ ഫസ്റ്റ് വൺ ഇത് മൈക്രോ ഓർഗാനിസം മസ്റ്റ് ബി പ്രസൻറ്റ് ഇൻ എവരി ഇൻസ്റ്റൻസ് ഓഫ് ഡിസീസ് ആൻഡ് ആബ്സെൻറ്റ് ഫ്രം ഹെൽത്തി ഇൻഡിവിജ്വൽസ് ഓക്കെ ക്ലിയർ ഓക്കെ നെക്സ്റ്റ് ദ മൈക്രോ ഓർഗാനിസം മസ്റ്റ് ബി ക്യാപ്പബിൾ ഓഫ് ബീയിങ് ഐസൊലേറ്റഡ് ആൻഡ് ഗ്രോത്ത് ഇൻ പുവർ കൾച്ചർ ഓക്കെ നെക്സ്റ്റ് പോയിന്റ് വെൻ ദ മൈക്രോ ഓർഗാനിസം ഈസ് ഇനോക്കുലേറ്റഡ് ഇൻ ടു എ ഹെൽത്തി ഹോസ്റ്റ് ദ സെയിം ഡിസീസ് കണ്ടീഷൻ മസ്റ്റ് റിസൾട്ട് ഓക്കെ ലാസ്റ്റ് പോയിന്റ് ദ സെയിം മൈക്രോ ഓർഗാനിസംസ് മസ്റ്റ് ബി റീഐസൊലേറ്റഡ് ഫ്രം ദ എക്സ്പെരിമെൻ്റലി ഇൻഫെക്റ്റഡ് ഹോസ്റ്റ് അതായത് ഒന്നാമത്തെ പോയിന്റ് അതായത് ഒന്നാമത്തെ ഊഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഏതൊരു ഡിസീസ് കണ്ടീഷൻസിൻ്റെ കേസിൽ ഏതൊരു ഡിസീസിൻ്റെ സന്ദർഭത്തിലും ഒരു മൈക്രോ ഓർഗാനിസം പ്രസൻ്റ് ആയിരിക്കും അതുപോലെ തന്നെ ഹെൽത്തി ഇൻഡിവിജ്വൽസിൽ ഈ മൈക്രോ ഓർഗാനിസംസ് ആബ്സെൻ്റ് ആയിരിക്കും നെക്സ്റ്റ് പോയിന്റ് ഇത് മൈക്രോ ഓർഗാനിസം മസ്റ്റ് ബി ക്യാപ്പബിൾ ഓഫ് ബീയിങ് ഐസൊലേറ്റഡ് ആൻഡ് ഗ്രോത്ത് ഇൻ പുവർ കൾച്ചർ മീൻസ് അതായത് ഈ ഓരോ ഓർഗാനിസം സ്പെഷ്യലായിട്ട് ഐസൊലേറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ വളരുന്നത് പുവർ കൾച്ചറിൽ വളരുന്നത് നെക്സ്റ്റ് പോയിന്റ് വെൻ ദ മൈക്രോ ഓർഗാനിസം ഈസ് ഇനോക്കുലേറ്റഡ് ഇൻ ടു എ ഹെൽത്തി ഹോസ്റ്റ് ദ സെയിം ഡിസീസ് കണ്ടീഷൻ മസ്റ്റ് റിസൾട്ട് അതായത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഹോസ്റ്റിൽ ഒരു മൈക്രോ ഓർഗാനിസം അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അറ്റാക്ക് ചെയ്ത മൈക്രോ ഓർഗാനിസത്തിൻ്റെ സെയിം കണ്ടീഷൻ തന്നെയായിരിക്കും റിസൾട്ടായിട്ട് കിട്ടുക നെക്സ്റ്റ് പോയിന്റ് ദ സെയിം മൈക്രോ ഓർഗാനിസം മസ്റ്റ് ബി റീഐസൊലേറ്റഡ് ഫ്രം ദ എക്സ്പെരിമെൻ്റലി ഇൻഫെക്റ്റഡ് ഹോസ്റ്റ് അതായത് മനുഷ്യരിൽ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ പ്രവേശിച്ചിട്ടുള്ള ഈ മൈക്രോ ഓർഗാനിസത്തെ നമുക്ക് റീഐസൊലേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ വേർതിരിച്ച് എടുക്കാൻ സാധിക്കും മീൻസ് എക്സ്പെരിമെൻ്റൽ അല്ലെങ്കിൽ പരീക്ഷണാർത്ഥം നമുക്ക് വേർതിരിച്ചെടുക്കാൻ സാധിക്കും ഇത്രയാണ് കോച്ച് പോസ്റ്റുലേറ്റ്സ് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രജ്ഞനെ കുറിച്ചാണ് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് പെൻസിലിൻ ഡിസ്കവറി ചെയ്തത് ഓക്കെ പെൻസിലിനാണ് ഫസ്റ്റ് ആൻറ്റി ബയോട്ടിക് ഓക്കെ ഇന്നത്തെ ക്ലാസ് ഇത്രയാണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ ഓൾറെഡി കവർ ചെയ്തത് ഇൻട്രൊഡക്ഷൻ കവർ ചെയ്തു ദെൻ ഡെഫിനിഷൻ കവർ ചെയ്തു ദെൻ ടൈപ്സ് സോറി സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് കവർ ചെയ്തു ഓക്കെ ദെൻ
History Council. Okay, is it clear? ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എനിക്ക് പ്രസന്റേഷൻ മനസ്സിലായോ എന്നുള്ളത് നിങ്ങൾ വാട്സ്ആപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം. ഓക്കെ പിന്നെ ഇന്നത്തെ ക്ലാസ് എല്ലാവരും യൂട്യൂബിൽ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. യൂട്യൂബിൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ഐക്കൺ അമർത്തുക. എങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വന്ന് ഡെയിലി കാണാവുന്നതാണ്. ഓക്കെ എല്ലാവരും ബെൽ ഐക്കണും കൂടി അമർത്തുക, സബ്സ്ക്രൈബും ചെയ്യാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോ? മ്യൂട്ട് ചെയ്തിട്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. കീർത്തന ചെയ്തു. ഇത് ചെയ്യാത്ത ആരോളേ? ഓക്കെ എല്ലാവരും മ്യൂട്ട് ചെയ്, എല്ലാവരും മ്യൂട്ട് ചെയ്. ചെയ്യാത്ത ആരോളേ? ഷംന. ഓക്കെ ഷംന സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ ഓക്കെ ആ ഓക്കെ ഇന്നത്തെ ക്ലാസ് അതിൽ, ഇനി എല്ലാ എല്ലാ ക്ലാസ്സും അതിലായിരിക്കും ഇടുക. ഞാൻ എടുക്കുന്ന സബ്ജക്റ്റിന്റെ ക്ലാസ്സസ് ഒക്കെ ആ ഒരു ചാനലിലായിരിക്കും ഇടുക. ഓക്കെ നിങ്ങൾക്ക് അതിൽ കയറിയാൽ എപ്പോൾ വേണേലും കാണാവുന്നതാണ് ക്ലാസ്സസ്. ഓക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പ്രസന്റ് എടുക്കാം. ഓക്കെ ഞാൻ പ്രസന്റ് വിളിക്കുമ്പം, ഓക്കെ ഞാൻ പ്രസന്റ് വിളിക്കുമ്പം എന്ത് ചെയ്യാം? എല്ലാവരും മ്യൂട്ട് ചെയ്യും. ഇപ്പം എല്ലാവരും മ്യൂട്ട് ചെയ്യാം. ഞാൻ പ്രസന്റ് വിളിക്കുന്നവർ മാത്രം അൺമ്യൂട്ട് ചെയ്തിട്ട് പ്രസന്റ് പറയാം. അഭിഷ്ണ, അക്ഷയ, ഓക്കെ അപർണ, അരുണിമ, ഹർസാന, ഹർസാന, ഓക്കെ കീർത്തന, നിമിഷ, റഹ്മത്ത്, റഹ്മത്ത്, ഓക്കെ റിഷാന, ഓക്കെ സഹല, 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 ഓക്കെ സാഹിറ, ഷാനിബ, ഷാനിബ, ഷംന, ഷബീബ, ഓക്കെ തൊയ്ബത്ത് ഇല്ലല്ലോ അല്ലേ. ഓക്കെ എല്ലാവരും മ്യൂട്ട് ചെയ്യാം. ഓക്കെ നാളെ തൊട്ട് ടൈം ടേബിൾ അനുസരിച്ച് ക്ലാസ് വരും. ടൈം ടേബിൾ ഇട്ടിട്ടില്ല. ഓക്കെ ഇന്ന് നിങ്ങൾക്ക് 12 മണിക്ക് ക്ലാസ് ഉണ്ട്. അത് മസ്റ്റായിട്ട് കയറുക, ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്യുക. ഓക്കെ അപ്പോൾ യൂട്യൂബിൽ ഇന്നത്തെ വീഡിയോ ഇടുന്നതാണ്. നിങ്ങളുടെ നോട്ട്സ് ഞാൻ ഇന്ന് തൊട്ട് വാട്സപ്പിലായിരിക്കും സെൻഡ് ചെയ്യുക. ഓക്കെ ഗൂഗിൾ ക്ലാസ് റൂമിൽ എല്ലാവർക്കും കയറാൻ പറ്റുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടു. അതുകൊണ്ട് വാട്സപ്പിൽ ഇടാം. നമുക്ക് വാട്സപ്പാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പോൾ വാട്സപ്പിൽ നോട്ട്സ് ഇടാം, യൂട്യൂബ് ചാനലിൽ റെക്കോർഡും ഇടാം. സോ അതുകൊണ്ട് ഗൂഗിൾ ക്ലാസ് റൂമിൽ റെക്കോർഡ് ഇടാൻ സാധിക്കുന്നതല്ല, ആരും ഇനി ഇടത്തില്ല. ഓക്കെ യൂട്യൂബ് ചാനലിലായിരിക്കും ഇടുന്നത്. അപ്പോൾ എൻ്റെ ചാനലിൽ കയറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ സബ്ജക്ട്സിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് കേൾക്കാം. അവിടെ കയറി സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ക്ലാസ്സസ് കേൾക്കാം. ഓക്കെ മാം ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ താങ്ക് യു. ഓക്കെ 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 ഓക്കെ.